നമസ്കാരം. ന്യൂസ് ക്ലിക്ക് ഓൺലൈൻ പോർട്ടൽ ചൈനയുടെ പണം വാങ്ങി എന്നുള്ള പരാതിയിന്മേലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഒരേ സമയം ഇന്ന് പോലീസും ഇഡിയും എല്ലാം ചേർന്ന് റെയ്ഡ് നടത്തുകയാണ്. ഡൽഹിയിൽ സീതാറാം യെച്ചൂരിക്കായി, സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കായി സർക്കാർ നൽകിയ വീട്ടിലും റെയ്ഡ് നടന്നു. സീതാറാം യെച്ചൂരി ഇവിടെ അല്ല താമസിക്കുന്നത്, പക്ഷേ ന്യൂസ് ക്ലിക്കിലെ ഒരു പ്രധാനപ്പെട്ട ജീവനക്കാരൻ ഈ വസതിക്കുള്ളിലാണ് താമസിച്ചിരുന്നത് എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മാത്രമല്ല, സി പി എം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ ഇമെയിലുകളൊക്കെ തന്നെ ഇഡിയും പോലീസുമൊക്കെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ച ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? കാരണം നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരൊക്കെ തന്നെ, അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമൊക്കെ തന്നെ ഈ റെയ്ഡിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് മണ്ണാർ മലയാളിയിൽ ഇത്തരത്തിൽ റെയ്ഡ് നടക്കുകയും ഇവിടുത്തെ എല്ലാ ഉപകരണങ്ങളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടും ഒന്നും മിണ്ടാതിരുന്ന സാംസ്കാരിക നായകന്മാരൊക്കെ തന്നെ ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് രംഗത്തെത്തുന്നത് കാണാൻ രസമുള്ള ഒരു കാഴ്ചയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അയൽ രാജ്യമാണെങ്കിലും ഇന്ത്യയുടെ നാശം കാണാൻ എന്നും ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന. ഇവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ ചൈനീസ് അനുകൂല പ്രചരണം നടത്തുന്നതിന് വേണ്ടി എത്ര പണം മുടക്കാനും ചൈന തയ്യാറാണ്. ഇതിൻ്റെ ഭാഗമായി ഈ ന്യൂസ് ക്ലിക്ക് പോർട്ടൽ, ഇതൊരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്, ഒരു പോർട്ടലാണ്. ഇതിലേക്കായി കോടിക്കണക്കിന് രൂപ ചൈന ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പരാതി. യു എ പി എ പ്രകാരമാണ് ഇവരുടെ പേരിൽ കേസെടുത്തിട്ടൊക്കെ ഉള്ളത്. ഒരുപാട് മാധ്യമപ്രവർത്തകരുടെയും അതുപോലെ ഈ സാംസ്കാരിക നായരുടെ എഴുത്തുകാരുടെ ഒക്കെ തന്നെ വീടുകളിൽ പരിശോധന നടത്തിയതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ചൈനയിൽ നിന്ന് പണം കൈപ്പറ്റുക എന്ന് പറയുമ്പോൾ അത് അവർക്കനുകൂലമായി ഇന്ത്യയിൽ പ്രചരണം നടത്താൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ദേശദ്രോഹത്തിൻ്റെ പട്ടികയിൽ തന്നെ പെടും. ഇത് സംബന്ധിച്ച സകല തെളിവുകളും ശേഖരിച്ചിട്ട് തന്നെയാണ് ഇഡിയും പോലീസും ഡൽഹി പോലീസുമൊക്കെ തന്നെ ഇത് സംബന്ധിച്ച നടപടികൾക്ക് ഇറങ്ങുന്നത്. ഈ വർഷം ഓഗസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അമേരിക്കയിലെ ശതകോടീശ്വരനായ നെവിൽ റോയ് സിംഗം ന്യൂസ് ക്ലിക്കിന് ധനസഹായം നൽകുന്നതായി ആരോപിച്ചിരുന്നു. ചൈനീസ് മാധ്യമ ശൃംഖലയുമായി വളരെ അടുത്ത് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന വ്യവസായിയാണ് ഈ നെവിൽ റോയ്. കേസിൽ നേരത്തെ അന്വേഷണം ആരംഭിച്ച ഇഡി സ്ഥാപനത്തിൻ്റെ ചില ആസ്തികളും കണ്ടുകെട്ടിയിരുന്നു. ചൈനയിലെ മാധ്യമങ്ങളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന അമേരിക്കൻ ശതകോടീശ്വരനായ ഈ നെവിൽ റോയ് സിംഗം ന്യൂസ് ക്ലിക്കിന് ധനസഹായം നൽകുന്നു എന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇത് സംബന്ധിച്ച നിരവധി ആരോപണങ്ങളുമായി ബി ജെ പി നേതാക്കളും അന്ന് രംഗത്തെത്തിയിരുന്നു. ഇതിലെ സി പി എം നേതാവ് പ്രകാശ് കാരാട്ടും ഈ നെവിൽ റോയ് സിംഗവും തമ്മിൽ നിരവധി ഇമെയിൽ ബന്ധപ്പെടൽ നടന്നിരുന്നു എന്നും ഇതിൽ പലയിടത്തും പ്രകാശ് കാരാട്ട് അവർ കൺട്രി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയല്ല അവർ കൺട്രി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ചൈനയാണ് എന്നുമൊക്കെ അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സ്വന്തം രാജ്യത്തെ മറന്ന് വേറൊരു നമ്മുടെ ശത്രു രാജ്യത്തെ അവർ കൺട്രി എന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ചു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. എന്താണെങ്കിലും ഇത് നമ്മുടെ നാട്ടിലെ ഈ വിദേശ ഫണ്ടിങ് സ്വീകരിച്ച് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രചരണം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇത്. സാമൂഹ്യ പ്രവർത്തക ആയ ടീസ്ത സദൽവാദ് ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലൊക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം അറിയാം, പലപ്പോഴും ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ഈ നമ്മുടെ നാട് നന്നാക്കാൻ എന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന ചില ഈ വ്യാജ ബുദ്ധിജീവി സംഘങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ധനസഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇവരിൽ പലരും വളരെ പൊതുപ്രവർത്തകരാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ സമൂഹം നന്നാക്കാൻ നടക്കുന്നവരാണ് എന്ന രീതിയിലുള്ള വളരെ പുരോഗമന ഒരു മുഖം നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ പലപ്പോഴും തൊടാൻ നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് കഴിയാറില്ലായിരുന്നു. ഏതായാലും കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ ന്യൂസ് ക്ലിക്കിൻ്റെയും അതല്ലെങ്കിൽ ഈ റെയ്ഡ് നടത്തിയ വീടുകളിലുള്ള പ്രമുഖന്മാരുടെയും ഒക്കെ തന്നെ, മാധ്യമപ്രവർത്തകരാണെങ്കിലും അത് സാഹിത്യകാരന്മാരാണെങ്കിലും ആരാണെങ്കിലും, അവരുടെയൊക്കെ പങ്ക് ഇതിലുണ്ട് എന്ന് തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഇവരെയൊക്കെ അടിയന്തരമായി ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്ത് ജയിലിടുക, പിന്നീട് ഇവരെ നിയമ നടപടിക്ക് വിധേയരാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യം ഇന്ന് വളരെ പുരോഗമനത്തിൻ്റെ പാതയിലാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന ഒരു രാജ്യമാണ്. ഈ ചൈന പോലും നമ്മളെ ആക്രമിക്കുകയും ഇപ്പോഴും ഇന്ത്യക്ക് നാശം വരാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചികഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ പണം പറ്റിക്കൊണ്ടാണ് ഇവിടെ മാധ്യമപ്രവർത്തനം നടത്തുന്നത് എങ്കിൽ അവരെ കളിത്തുറങ്ങിലടക്കിയ തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുത്താൽ അത് രാജ്യത്തെ ഒന്നടങ്കം നമ്മൾ പിന്തുണയ്ക്കണം. അതല്ലാതെ ഇതിനെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമ്മൾ പിന്തുണയ്ക്കാൻ പോകുന്നത് തീർച്ചയായും അപകടകരമായൊരവസ്ഥയാണ്. പക്ഷേ തെളിയിക്കപ്പെടണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.